സ്വാതന്ത്ര്യ സമരത്തിന്റെ സുവർണ നിമിഷങ്ങളിൽ ഒരു മുത്തശ്ശി സാക്ഷിയായത് രണ്ടാം ലോക മഹായുദ്ധം മുതൽ. ശാസ്താംകോട്ട മനക്കര പത്മാലയത്തിൽ കമലാക്ഷി അമ്മാളിന് ഇപ്പോൾ പ്രായം 103. ഭാരതത്തിന്റെ ചരിത്രത്തിന്റെ ജീവിച്ചിരിക്കുന്ന ഒരു സ്മാരകമാണ് ഈ മുത്തശ്ശി. ബർമയിൽ ബ്രിട്ടീഷ് പട്ടാളത്തിലെ സ്റ്റെനോഗ്രാഫറായിരുന്നു കമലാക്ഷി അമ്മാളുടെ ഭർത്താവായിരുന്ന ബി ആർ സുബ്രഹ്മണ്യമയ്യർ. ഭർത്താവിനൊപ്പം ബർമയിലെത്തിയ കമലാക്ഷി അമ്മാളിനെ കാത്തിരുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭീകരതയായിരുന്നു. മനുഷ്യൻ മനുഷ്യനെ പച്ചയ്ക്ക് കൊളുത്തുന്ന ദൃശ്യങ്ങൾക്ക് സാക്ഷിയായത് ഏറെ തവണ. ഒടുവിൽ ചരക്ക് കൊണ്ടുപോകുന്ന വിമാനത്തിലാണ് മറ്റുള്ളവർക്കൊപ്പം നാട്ടിലേക്ക് കയറ്റിവിട്ടതെന്ന് കമലാക്ഷി അമ്മാൾ ഓർക്കുന്നു. വളരെ പ്രയാസങ്ങൾ അനുഭവിച്ച പ്ലെയിനിലേക്ക് കയറ്റി ഞങ്ങൾ വിട്ടു. എല്ലാവരും കുഞ്ഞുങ്ങളും എല്ലാം ചർദലും ഒക്കെ അതിനകത്ത്. പിന്നെ ഡീപ്രിക്കൂർ എന്ന് പറയും ആസാമിലെ, അവിടെ കൊണ്ടുവന്ന് ഇറക്കി. അവിടെ ഇറങ്ങുന്നതിന് മുമ്പേ അവർ നാരങ്ങാവെള്ളം തന്നിട്ടാണ് താഴെ ഇറക്കിയത്. ഇതിപ്പോൾ അപ്പുറത്തേന് ഒരു ഷേഡ് വണ്ടിയൊക്കെ ആയിട്ട് വന്ന് അവിടെ വലിയ തേയിലത്തോട്ടമൊക്കെ ആണല്ലോ, അവർ വണ്ടിയൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് എല്ലാവരെയും അവരുടെ ബംഗ്ലാവിൽ കൊണ്ടുപോയി ആഹാരമൊക്കെ കൊടുത്ത് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് അവിടുന്ന് കൊണ്ടുവന്ന് വണ്ടി ട്രെയിനിൽ കയറ്റി. എവിടത്തേക്കാണെന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാം. 1700 പേരുണ്ട് ഞങ്ങൾ. എല്ലാവരെയും കൊണ്ട് കയറ്റി നിങ്ങൾ ഇവിടെ ഇരുന്നോളിനെ വണ്ടി പൊയ്ക്കോളൂ. വെളുപ്പാങ്കാലം 6 ആയപ്പോൾ വണ്ടി വിട്ട്. അതിന് മുമ്പേ അവർ ചായ കൊണ്ടുവന്ന് തന്നു. പിന്നെ ഒന്നും കിട്ടത്തില്ല, അന്ന് മുഴുക്ക വണ്ടിയിലാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, വണ്ടിയിൽ നിന്ന് തന്നെ വെള്ളം പിടിച്ചാണ് കൊടുക്കുന്നത്. ട്രെയിനിൽ വെള്ളം കാണുമല്ലോ, അതാ കൊടുത്തോണ്ടിരുന്നത്. അങ്ങനെ അന്ന് മുഴുക്കരാവും പകലും. പിറ്റേന്ന് 10-11 ആയപ്പോൾ ഒരിടത്ത് കൊണ്ടുവന്ന് വിട്ടു. അവിടുന്ന് ബ്രഹ്മപുത്രയിൽ ബോട്ടിൽ കപ്പലിൽ വരണം. അപ്പോൾ അവിടുന്ന് കുറച്ചൊരു ഒരു പർലാങ്ങ് നടക്കണം. അത് റെയിൽവേ പാളത്തിൽ കൂടെ വേണം വരാൻ, ലൈറ്റില്ല. അപ്പം ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാം പഞ്ചാബിക്കാർ, അവരൊക്കെ അങ്ങ് നടന്നു പോയി. ഞങ്ങളുടെ കൂടെ കൊച്ചു കുഞ്ഞുങ്ങളും എല്ലാം കൂടെ വളരെ വിഷമിച്ച് ഞങ്ങൾ നടന്ന്. വലിയ അതിൽ നിന്ന് കപ്പലിൽ നിന്ന് പലക ഇട്ടേക്കും. ആ പലക എടുക്കാതിരിക്കാൻ ഞങ്ങൾ വെള്ളം വെച്ചോണ്ടേ വന്നു, ആളുണ്ടേ എന്നും പറഞ്ഞ് ഇന്ത്യയിലെ. അപ്പോൾ അവരെടുത്തില്ല, ഞങ്ങൾ വന്ന് കയറി. പിന്നെ 3 കപ്പലിൽ ഇരുന്ന് അവിടെ നിന്ന് പിന്നെ വേറെ ഒരിടത്ത് കൊണ്ടുപോയിട്ടു. പേരൊക്കെ ഇപ്പം മറന്നുപോയി എനിക്ക്. അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനടുത്താണ്. അവിടെ കയറി ഇപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന പഞ്ചാബിക്കാരൊക്കെ പറഞ്ഞ് ഞങ്ങൾ പെഷവാർ വണ്ടിക്ക് പോവുക, വരുന്നെങ്കിൽ ഞങ്ങളുടെ കൂടെ ഒക്കെ പഞ്ചാബിലോട്ട് വരണം. നമ്മൾ അവിടെ പോയി എന്ത് ചെയ്യാനാ? ഞങ്ങൾ പറഞ്ഞ് വരുന്നില്ല. ഒരു 10-20 പേരുണ്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളും എല്ലാം കൂടെ മദ്രാസിലൊക്കെ വരാൻ. പോയില്ല. അങ്ങനെ അവിടെ ഇരുന്ന് അവരൊക്കെ അങ്ങ് പോയി. പിന്നെ അവിടെ നിന്നും ട്രെയിനിൽ കയറി അവരൊക്കെ പോയല്ലോ. ഞങ്ങളവിടെ നിൽക്കുക സ്റ്റേഷനിൽ. അപ്പം അവിടെ നോക്കിയാൽ മേളിലൊക്കെ ഈ ഇരുമ്പ് ഉരുകി കടന്തൽ കൂട് പോലെ ഇരിക്കുക, കണ്ടാൽ പേടി തോന്നും. സ്വാതന്ത്ര്യ സമരകാലത്തെ ജ്വലിക്കുന്ന ഓർമ്മകളും ഈ മുത്തശ്ശിക്കുണ്ട്. സ്വാതന്ത്ര്യകാംക്ഷികളായി തെരുവിലിറങ്ങുന്ന ഭാരത മക്കളെ മൃഗങ്ങൾക്ക് സമാനമായാണ് ബ്രിട്ടീഷുകാർ കണ്ടിരുന്നത്. ഇവർക്ക് ദാഹജലം നൽകുന്നവർക്ക് പോലും ശിക്ഷ ഉറപ്പായിരുന്നു. ബ്രിട്ടീഷ് സേനയിലെ പല ഇന്ത്യക്കാരും സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ആഗ്രഹിച്ചിരുന്നതായി ഈ മുത്തശ്ശി പറയുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ തീഷ്ണതയുടെ കാലത്ത് സുഭാഷ് ചന്ദ്രബോസിനെ മിന്നായം പോലെ ഒരിക്കൽ കണ്ടത് കമലാക്ഷി അമ്മ ഓർക്കുന്നു. സുഭാഷ് ചന്ദ്രബോസ് അത് പറഞ്ഞ് ഞങ്ങള് മാന്റിലെ നിൽക്കുകയായിരുന്നു. ഒരിടത്ത് പാനായിട്ട് ഞങ്ങൾ താമസിക്കുന്നത് അവിടുന്ന് മദ്രാസിൽ പോകുന്ന ദൂരമുണ്ട്. അവിടുന്ന് വന്നതാ. അപ്പം അവിടെ നിൽക്കുന്ന സമയത്ത് 2-3 പേര് അന്ന് ലീവായിരുന്നു. അപ്പം 2-3 പേര് പെടുന്നു വെപ്രാളപ്പെടുന്ന അവിടെ ഒരു ഹെലികോപ്റ്റർ വന്നു. പ്ലെയിൻ ഇറങ്ങുന്ന സ്ഥലമൊന്നും അല്ല,
താന്ന് വന്നു നേരെ തറയിൽ മുട്ടിയില്ല. അതിനു മുമ്പേ ഒരാൾ ഇറങ്ങിയെത്തി, ഒരാൾ കയറി. പഞ്ചാബിൽ വെച്ച് മഹാത്മാഗാന്ധിയെയും നെഹ്റുവിനെയും പലതവണ കണ്ടിട്ടുണ്ടെങ്കിലും ഇന്ദിരാഗാന്ധിയെ പറ്റി പറയുമ്പോൾ ഈ മുത്തശ്ശിക്ക് നൂറ് നാവാണ്. ഏത് സമരത്തിന്റെ മുന്നണിയിലേക്കും ഇന്ദിരാഗാന്ധി ചങ്കൂറ്റത്തോടെ കടന്നു ചെല്ലുന്നത് കമലാക്ഷിയമ്മ അഭിമാനത്തോടെ ഓർക്കുന്നു. മഹാത്മാഗാന്ധി പിന്നെ നെഹ്റുവിനെ ഇന്ദിരാഗാന്ധിയെ കൂടെ കൂടെ കാണും ഞങ്ങള്. അവർ എവിടെ വേണമെങ്കിലും അങ്ങ് പോവും. അവർക്കൊരു ഭയം എന്നുള്ളതേ ഇല്ല. അടിയാന്നെങ്കിലും അതിൻ്റെ അടയ്ക്കും പോവും അവർ. ഞങ്ങൾ പറയും ചെയ്യും, ഇത്രയും ധൈര്യമായിട്ട് ഇറങ്ങിപ്പോകുന്നല്ലോ, അവർ സമ്മതിക്കണം. അവരൊന്നും മഹോക്കത്തില്ല, നല്ല തൻ്റെ അടിയ, നല്ല അങ്ങളുമാ, നല്ല കളരവും ഒക്കെ ഉണ്ട്, നല്ല മനസ്സതിയും അവർക്കൊക്കെ. പ്രായത്തിൻ്റെ അവശതകൾ കമലാക്ഷി അമ്മാളിൻ്റെ ഓർമ്മകളെ മറച്ചിട്ടില്ല. ചരിത്രമായ പല നിമിഷങ്ങൾക്കും സാക്ഷിയായതിന്റെ തിളക്കം ഇപ്പോഴും ആ കണ്ണുകളിൽ കാണാം. രാജ്യം 75-ാം സ്വാതന്ത്ര്യദിനത്തിന്റെ ആഘോഷങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ഓർമ്മകളുടെ ബാക്കി പത്രമായി ഈ മുത്തശ്ശി ജീവിക്കുകയാണ്. ചരിത്ര സ്മരണകളുമായി ആദ്ര മനോജ്, ദൃശ്യ ന്യൂസ്.